എന്തുകൊണ്ടാണ് നീ പോഡ്കാസ്റ്റ് തുടങ്ങിയത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ പലരുടെ നിന്നും കേട്ടിട്ടുണ്ട്. പിന്നെ കേട്ടൊരു കാര്യമാണ്, ലോക്ക്ഡൗൺ ഇടയിൽ എന്ത് ചെയ്യായിരുന്നു? അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ദ മലയാളി മലയാളം പോഡ്കാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ക്രിഷാണ്. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ നിങ്ങളെപ്പോലെ ഞാനും കിളി പാറിയിരിക്കുകയായിരുന്നു. കാരണം സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു രീതിയായിരുന്നല്ലോ. അപ്പോൾ എനിക്കും എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇതൊരു അവസരമാണെന്ന് എനിക്ക് മനസ്സിലായി, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇനി എന്താണ് വരാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങളോട് സംഭവിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അത് ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു സമയം വെറുതെ കളയരുതെന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. അത് എനിക്ക് ഗുണം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് ഗുണം വരുന്ന രീതിയിൽ അത് ഉപയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എവിടെയെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാകും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു വലിയ സംഭവം തന്നെയാണ്. കൊറോണ ഡയറിയല്ല ഞാൻ പറഞ്ഞത്, കൊറോണ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു പുതിയ അവസരമാണ്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പിന്നെ ആലോചിച്ചത്. ഈ കോവിഡും കൊറോണയും കാരണം നമ്മുടെ എക്കോണമി വല്ലാതെ തകർന്നു. അത് എല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യം തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആദ്യം ബാധിക്കുന്നത് അത് നമ്മുടെ എക്കോണമിയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പലരുടെയും ജോലിയും പോയി, ഒരുപാട് ബിസിനസ്സൊക്കെ നഷ്ടത്തിൽ പോയി. പല ബിസിനസ്സും ഇന്നും തുറന്നിട്ടില്ല, പലർക്കും ഇപ്പോഴും ജോലിയില്ല. ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കൊക്കെ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം ഗവൺമെൻറ് ലോക്ക്ഡൗണൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു, പക്ഷേ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് നമ്മുടെ ആവശ്യമാണ്. നമുക്കത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന രണ്ട് വർഷങ്ങളിൽ സാധാരണ മുന്നേ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ഉണ്ടാകില്ല, പല ബിസിനസ്സുകളും ഉണ്ടാകില്ല, അല്ലെങ്കിൽ പല ജോലികൾക്കും അവസരം കുറയും. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അപ്പോഴും പുതിയ അവസരങ്ങൾ ഇവിടെ പലതും ഉണ്ടാവുന്നുണ്ട്, പുതിയ പുതിയ രീതികൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. കടകളിലേക്ക് ആളുകൾ വരുന്നില്ല, ബസ്സുകൾ ഓടുന്നില്ല, ഓടിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്ത അവസ്ഥ, സിനിമാ തിയേറ്റർ ഇല്ല, അതൊക്കെ മെയിൻ സ്ട്രീം ബിസിനസ്സുകൾ. അതേപോലെ ചെറിയ ചെറിയ ഒരുപാട് ബിസിനസ്സുകൾ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ എന്നെ അലട്ടിയ മറ്റൊരു പ്രശ്നം ഈ കോവിഡിനെ പറ്റിയുള്ള വാർത്തകൾ. അത് കേട്ട് 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 എന്നെ തല മരയിച്ച്. പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരെ കൊണ്ടുള്ള കോമഡികൾ, ടി വി ചർച്ചകൾ, പേപ്പർ തുറന്നാൽ കോവിഡിനെ പറ്റിയ ന്യൂസ് ഒരു വശത്ത്, മറ്റു വശത്ത് രാഷ്ട്രീയക്കാരുടെ കോമഡികൾ, എല്ലാം കണ്ടും കേട്ടും മടുത്ത്. എൻ്റെ മാത്രമല്ല, ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഇനി ഭാവി എന്താകും എന്നൊക്കെ പറഞ്ഞ് ഡിപ്രസ്ഡായി അടിച്ച ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ആ സമയത്ത് ചെയ്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞില്ലേ, ഇവരിത് പറഞ്ഞിട്ട് എന്തിനാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇപ്പോഴും നാളെയും എല്ലാം അവസരങ്ങളാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തിനും അവസരമാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾ കേട്ട് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടാണ്ടിരിക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്കോണമി, അപ്പോൾ ഞാനൊരു കമ്പ്യൂട്ടർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് ഈ എക്കോണമീനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ എക്കോണമി എന്ന സംഭവം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ അന്വേഷിക്കാൻ പോയത്. ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ അതിനെ പറ്റി വായിച്ചായിരുന്നു. കാരണം അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മളെയൊക്കെ ഡയറക്റ്റായിട്ട് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു പ്രതിഫലനം വരുന്ന രണ്ട് മൂന്ന് വർഷങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. നമ്മുടെ പല സാധനങ്ങളിലും വില കൂടും കുറയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായായിരുന്നു. പിന്നെ പല രാജ്യങ്ങളും തകരും, അങ്ങനെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വേറെയാണ്. നമ്മുടെ എല്ലാം ജീവിതം എക്കോണമിയായിട്ട് വല്ലാണ്ട് ഡയറക്റ്റ് ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയ അവസരങ്ങളെ പറ്റി തേടിപ്പോകുമ്പോഴും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേയായിട്ട് കുറച്ച് എക്കോണമീനെ പറ്റി കുറച്ച് അറിഞ്ഞിരിക്കണം നല്ലതാണ്. ഞാനങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഡിജിറ്റൽ പെയിൻറ്റിങ് തുടങ്ങിയെന്നുള്ളതാണ്. കാരണം ആ സമയത്ത് ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നുണ്ട് ക്രിയേറ്റീവായിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറച്ച് കുറവുകളുണ്ടായിരുന്നു.
നമ്മുടെ കുറച്ച് കുറവുകൾ, അത് നികത്താൻ വേണ്ടി എന്ത് ചെയ്യാമെന്നാണ് ആലോചിച്ചത്. അങ്ങനെ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് പടം വരക്കുന്ന കഴിവിനെ പറ്റിയാണ്. ഞാൻ നല്ല ബോറായിട്ട് പടം വരക്കുന്നൊരു വ്യക്തിയാണ്. പണ്ട് പ്ലസ് വണ്ണിൽ വെക്കേഷന് പോയപ്പോൾ ടീച്ചർ പറഞ്ഞു, വെക്കേഷൻ കഴിഞ്ഞു വരുമ്പോൾ എല്ലാവരും ബയോളജി റെക്കോർഡ് വരച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ടീച്ചർ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും ഒറ്റയ്ക്ക് വരച്ചാൽ മതി, പുറത്താരെ കൊണ്ട് വരപ്പിക്കണ്ടെന്ന് പറഞ്ഞു. വെക്കേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ റെക്കോർഡ് സബ്മിറ്റ് ചെയ്തു. ടീച്ചർ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, അങ്ങനെ 5 മാർക്കാണ് റെക്കോർഡിന് തരാൻ പറ്റുള്ളൂ. നീ വരച്ചേക്കണ പടത്തിന് എങ്ങനെയാണ് 5 മാർക്ക് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു. ശരിയാണ്, അത്രയ്ക്ക് മോശമായിട്ടാണ് ഞാൻ വരച്ചിരുന്നത്. അന്ന് ഞാൻ എൻ്റെ പടം വര നിർത്തിയതാണ്. പിന്നെ ഞാൻ ജീവിതത്തിൽ വരച്ചിട്ടില്ല. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ എനിക്കത് ഓർമ്മ വന്നു. അപ്പോൾ എനിക്കൊരു വാശി പടം വരക്കണം. എന്തായാലും പെൻസിലും പേപ്പറും എടുത്ത് വരക്കാൻ പറ്റില്ല, നല്ല ബോറായിരിക്കുള്ളൂ. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിൽ എങ്ങനെ പടം വരക്കാം? അപ്പോൾ ഞാൻ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിനെ പറ്റി അന്വേഷിച്ചു. കൂടുതൽ ആൾക്കാരും ഇല്ലുസ്ട്രേറ്റർ വഴിയാണ് വരക്കണത്. അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ സാധ്യതകൾ നോക്കി, സംഭവം വരക്കാൻ പറ്റും. അങ്ങനെ ലോക്ക്ഡൗണിൻ്റെ ആദ്യത്തെ 2-3 ആഴ്ചകൾ ഞാനത് വരച്ച് പഠിച്ച് അത്യാവശ്യം കുറച്ച് പടങ്ങളൊക്കെ വരച്ചു. ഞാനത് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഫ്രണ്ട്സിൽ നിന്നൊക്കെ നല്ല റെസ്പോൺസ് കിട്ടി. പിന്നെ ഞാൻ ഓരോന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് എൻ്റെ ശബ്ദത്തെ പറ്റി. പണ്ട് സ്മ്യൂൾ എന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പാട്ടൊന്നും പാടില്ല, വളരെ മോശമാണ് പാട്ട് പാടാൻ. പക്ഷേ അത് ആ ഒരു ആപ്പ് ഇറങ്ങിയപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു പാട്ട് പാടി, എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് വന്ന കമൻ്റ് ഇങ്ങനെയാണ്, ഇനി മേലാൽ പാട്ട് പാടാൻ നിൽക്കരുതെന്ന്. ശരിയാണ്, അത്രയ്ക്ക് ബോറായിരുന്നു എൻ്റെ പാട്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻ്റ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഈ ലോക്ക്ഡൗണിടയിൽ എൻ്റെ ശബ്ദം വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ആ സമയത്ത് ഈ ലോക്ക്ഡൗണിടയിൽ യൂട്യൂബൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച് ഞാൻ കേട്ടിരുന്ന സംഭവമാണ് പോഡ്കാസ്റ്റ്. രാത്രി കിടക്കുമ്പോൾ ഞാൻ പോഡ്കാസ്റ്റാണ് കേട്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്ക് പോഡ്കാസ്റ്റ് തുടങ്ങിക്കൂടാ? ഈ ഐഡിയ എനിക്ക് 4 കൊല്ലം മുമ്പ് തോന്നിയായിരുന്നു. അന്ന് മോഹൻലാലിൻ്റെ ബ്ലോഗിൽ പുള്ളി വോയിസ് ബ്ലോഗ് എന്നൊരു ഓപ്ഷൻ ആഡ് ചെയ്തായിരുന്നു, സൗണ്ട് ക്ലൗഡിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട്. അന്ന് ഞാൻ നോക്കിയായിരുന്നു മലയാളത്തിലെ പോഡ്കാസ്റ്റിനെ പറ്റി. പക്ഷെ അന്ന് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് സൗണ്ട് ക്ലൗഡിന്, അതുകൊണ്ട് പിന്നെ അന്ന് ഞാൻ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, സംഭവം കൊള്ളാം, തുടങ്ങിക്കളയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി, പോക്കറ്റ് കാസ്റ്റ് എന്നൊരു ആപ്പിലാണ് ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് മലയാളം പോഡ്കാസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അധികം ഒന്നും കാണാൻ പറ്റിയില്ല. 1-2 പോഡ്കാസ്റ്റ് ഞാൻ കണ്ടു, കേട്ട് നോക്കി. അപ്പോൾ അവരാരും കൺസിസ്റ്റിംഗ് അല്ല. എല്ലാവരും ഇറക്കുന്നുണ്ട്, 2 വർഷമായിട്ട് മലയാളത്തിൽ പോഡ്കാസ്റ്റ് ഉണ്ട്, പക്ഷേ കൺസിസ്റ്റിംഗ് ആയിട്ട് ആരും അങ്ങനെ പോഡ്കാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരിക്കുള്ളൂ, കാരണം കേൾക്കാൻ ആളുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ അവർ ചെയ്യാത്തതെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പോഡ്കാസ്റ്റിങ്ങിനെ പറ്റി അല്ലാതെ റിസർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വല്ലാത്ത ഫ്യൂച്ചറുള്ളൊരു സംഭവമാണത്. ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരു 4 കൊല്ലത്തിനുള്ളിൽ വലിയൊരു മാധ്യമം തന്നെയായി മാറുമെന്ന്. പിന്നെ അമേരിക്കയിലെ ഓസ്ട്രേലിയയിലൊക്കെ ആൾക്കാർ ഒരുപാട് കേൾക്കുന്നുണ്ട്. അവിടെ നിന്നാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാർ എല്ലാം ഓരോ ശീലങ്ങൾ കടമെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലും പോഡ്കാസ്റ്റിന് ഒരുപാട് സാധ്യതകളുണ്ട്, കാരണം സ്പോട്ടിഫൈ വന്നിട്ടുണ്ട്, പിന്നെ ജിയോ സാവനും ഗാനയിലൊക്കെ പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിക്കളയാം. അത് ഞാൻ വിചാരിച്ചു, അധികം ആൾക്കാരൊന്നും കേൾക്കില്ലെന്ന് വിചാരിച്ചു, ചുമ്മാ ഒരു ടൈം പാസിന് സമയം കളയാൻ വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സംഭവം തുടങ്ങി. ആദ്യം വലിയ റെസ്പോൺസൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ടെക്നിക്കൽ വശങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആൾക്കാർ കേട്ടു തുടങ്ങി. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ കേട്ടു തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞ എപ്പിസോഡ് വരെ ഇറക്കാനുള്ള പ്രചോദനം അത് ലിസണേഴ്സിൻ്റെ കൗണ്ടാണ്, ആൾക്കാർ ഒരുപാട് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങുന്ന മെയിൻ മോട്ടീവ് എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെക്കും. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന ഒരുപാട് സമയങ്ങളുണ്ട്, അതാണ് ഇതിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ പുതിയൊരു കാര്യങ്ങൾ പഠിക്കാനും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനും അങ്ങനെ നമ്മളെ തന്നെ സ്വയം ഒരു ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഇതിന് മെയിനായിട്ട് കാണുന്നൊരു കാര്യം.
അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് അത്യാവശ്യം 10-25 എപ്പിസോഡായി. ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റി, ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടാറുണ്ട്. അതാണ് ഞാൻ ചെയ്ത രണ്ടാമതൊരു കാര്യം. മൂന്നാമത് ഞാൻ ചെയ്തൊരു കാര്യം, അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. കാരണം ഞാൻ 2016 ഇതുപോലെ എൻ്റെ പി ജി കഴിഞ്ഞ സമയത്ത് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്യാവശ്യം നോക്കി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ഇതിന് മെൻ്ററലി ഡിഫറൻ്റ് ആയൊരു ജോബാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ ആ ജോബായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാതിവഴിയിൽ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ കോവിഡ് കാലത്ത് ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതായത് 2025 ആവേണ്ട ടെക്നിക്കലായ പല കാര്യങ്ങളും 2020 ആയിക്കഴിഞ്ഞു. കാരണം ഈ കോവിഡ് എല്ലാം ഫാസ്റ്റായിട്ട് എല്ലാവരും ഇൻ്റർനെറ്റിലേക്ക് മാറി, പെട്ടെന്ന് ഷിഫ്റ്റായി. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കരിയർ ഒരു ഷിഫ്റ്റ് വേണം, അപ്പോൾ നമുക്കത് പഠിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒരു 6 ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കൂടുതലും റിസർച്ച് ചെയ്യും, അതിൻ്റെ വശങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ കൂടെ ഈ പോഡ്കാസ്റ്റിംഗ് മാർക്കറ്റും ഞാൻ പഠിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഈ പോഡ്കാസ്റ്റിംഗ് ഇപ്പോൾ ഓരോ വ്യക്തികളാണ് ചെയ്യുന്നത്, ഇനി കമ്പനീസ് ചെയ്തു തുടങ്ങും. അപ്പോൾ ഒരുപാട് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈ പോഡ്കാസ്റ്റിങ്ങിലുണ്ടാകും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. കാരണം എനിക്ക് സെൽഫ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സമയം സ്പെൻഡ് ചെയ്തത്. ഈ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് കരിയറിൽ നാളെ ഉപകാരം വരും, എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ, നമ്മളെന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കരിയറായിട്ട് വല്ലാണ്ട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഈ ഡിജിറ്റൽ പെയിൻറ്റിംഗ് ആയാലും പോഡ്കാസ്റ്റിംഗ് ആയാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയാലും എല്ലാം ഒരു ടെക് കാര്യങ്ങളാണ്. പോഡ്കാസ്റ്റിംഗ് കുറച്ച് സൗണ്ടിൻ്റെ കാര്യങ്ങളുണ്ട്, ഞാൻ അത് ഉദ്ദേശമല്ല പറഞ്ഞത്, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ടെക്നിക്കൽ സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാനും പറ്റി. അപ്പോൾ അതെൻ്റെ ഒരു കരിയർ മേഖലയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇൻട്രസ്റ്റ്, പിന്നെ നിങ്ങൾ എന്താണ് പഠിച്ചേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് എന്താണ്, ആ റിലേറ്റഡ് കാര്യങ്ങൾ കൂടുതലെടുത്ത് ചെയ്യാനും പഠിക്കാനും ശ്രമിക്കണം. അതാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വന്നത്. കാരണം അങ്ങനെ എടുത്ത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ മേഖല അതിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നാളൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. നേരത്തെ മുന്നത്തെ പല എപ്പിസോഡിലും ചെറിയ രീതിയിൽ പറഞ്ഞ് പോകാറുണ്ട്. ആ ഇത്രേ ഉള്ളൂ ഇന്ന് പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ദ മലയാളി പോഡ്കാസ്റ്റ് @yahoo.com അതിൽ മെയിൽ അയച്ചാൽ മതി. ദ മലയാളി പോഡ്കാസ്റ്റും സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിട്ടും, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എവിടെയാണോ കേൾക്കുന്നത് അവിടെ എന്നെ ഫോളോ ചെയ്യണം. പോഡ്കാസ്റ്റിംഗ് വളർന്നു വരുന്നേ ഉള്ളൂ, അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എപ്പിസോഡൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. എൻ്റെ ഒന്നല്ല, ആരുടെ പോഡ്കാസ്റ്റ്, മലയാളം പോഡ്കാസ്റ്റ് ആരുടെ കേൾക്കുമ്പോഴും ഇഷ്ടപ്പെട്ടാൽ അത് ഫ്രണ്ട്സായിട്ടും കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം പോഡ്കാസ്റ്റിംഗ് അങ്ങനെ എല്ലാവർക്കും അറിയില്ല, നിങ്ങൾ കേൾക്കുന്നുണ്ട്, അത് നിങ്ങളുടെ അറിവാണ്. പക്ഷേ ആ ഒരു പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടെന്നും ഇവിടെ ഇത്രത്തോളം മലയാളം പോഡ്കാസ്റ്റ് ഉണ്ടെന്നും പലർക്കും അറിയില്ല. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, അത് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കൂടുതൽ വളരാൻ സഹായിക്കും. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.